Namaskaram. Haritham Sundharathilekku ella maani prashavarkkum sneham niranja swagatham. ദൈവപുത്രന്റെ വരവറിയിച്ച നക്ഷത്രാങ്കിത രാവുകൾ വന്നു കഴിഞ്ഞു. പുതിയൊരു സംവത്സരത്തിനായി നമ്മളേവരും കാത്തിരിക്കുകയാണ്. ഇത്തരണത്തിൽ വർണ്ണഭമായ ഒരു ലോകത്തേക്കാണ് ഹരിതം സുന്ദരം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വർണ്ണപക്ഷികളുടെ വിമോഹനമായ ഒരു ലോകം. കായംകുളത്തിനടുത്ത് കറ്റാനത്ത് ദീപക്കിൻ്റെ ദക്ഷിണ ഏവിയറിയിലേക്ക് ചെറിയ തൂക്കണ കുരുവികൾ മുതൽ വലിയ സർക്കസ് തത്തകളായ മക്ക വരെ കൂടുകൂട്ടുന്ന ഒരു ലോകം. ക്രിസ്മസിൻ്റെയും നവോത്സരത്തിൻ്റെയും ഇക്കാലത്ത് നമുക്ക് ഒന്ന് ആർത്തുല്ലസിക്കാം ദീപക്കിൻ്റെ ഏവിയറിയിലേക്ക്. കായംകുളത്തിനടുത്ത് കറ്റാനത്ത് ദക്ഷിണ എന്നൊരു വീടും കേരളമാകെ പ്രശസ്തമാണ് ഇന്ന് ദക്ഷിണ. കേരളത്തിലെ പക്ഷികളുടെ ഒരു പർണശാലയാണ് ഇവിടം. പക്ഷികൾ ചില്ലറക്കാരല്ല, ഒക്കെയും പ്രശസ്തർ. തത്തകളും കുരുവികളും വാത്തകളും ഓമന മൃഗങ്ങളുമൊക്കെയായി അരുമ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായുള്ള പറുദീസ. കയറി ചെല്ലുന്ന ആരെയും വരവേൽക്കുന്നത് വിശാലമായ തടാകമാണ്. വർണ്ണമത്സ്യങ്ങൾ നീന്തി തുടിക്കുന്ന തടാകത്തിന് ഇരുപുറവുമായാണ് പക്ഷികളുടെ വാസഗ്രഹങ്ങൾ. തടാകത്തിൽ കണ്ണിണകളിലേക്ക് പടർന്നു കയറുന്ന ഒരു സൗന്ദര്യം നീന്തി തുടിക്കുന്നുണ്ട്. ചൈനീസ് വാത്തകൾ ശുഭ്രശോഭയുള്ള തൂവലുകളും മഞ്ഞക്കൊക്കും മഞ്ഞക്കാലുകളുമൊക്കെയായി അവർ അങ്ങനെ ഉലാത്തുന്നുണ്ട്. ചൈനീസ് വാത്തകൾ പച്ചില പ്രിയരാണ്. നടന്നും ഒഴുകിയുമൊക്കെ എത്തുന്ന സൗന്ദര്യമാണ് വാത്തകൾക്കുള്ളത്. വെള്ളത്തിൽ അവർ നീന്തി തുടിക്കുമ്പോൾ സാക്ഷാൽ അരയന്നങ്ങൾ വരുന്നെന്നേ തോന്നുന്നു. പക്ഷിപ്രേമികളുടെ ഓമനകളാണ് വാത്തകൾ. ചർമ്മസമൃദ്ധമായ പാദങ്ങളുമായി അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഉരഗങ്ങൾ പമ്പ കടക്കും. പ്രതലത്തിലൂടെ വരുന്ന ഈ ശബ്ദമാണ് അവരെ ഇതിനു സഹായിക്കുക. വാത്തകളെ വളർത്തിയാൽ രണ്ടുണ്ട് കാര്യം എന്ന് ദക്ഷിണയിലെ ദീപക്കിനറിയാം. ചെറു കാവൽക്കാർ കൂടിയാണ് വാത്തകൾ. കുഞ്ഞുങ്ങൾക്ക് നാലക്ക സംഖ്യകളിലേക്കാണ് വില കടക്കുക. മണ്ണിൽ കുഴികളുണ്ടാക്കി തൂവൽ പൊഴിച്ചിട്ട് അവിടെ അടയിരിക്കുന്നവരാണ് വാത്തകൾ. നീലാകാശം മുഖം നോക്കുന്ന കുളത്തിൽ അവർ നീന്തി തുടിക്കുന്ന സൗന്ദര്യം കണ്ടു. കാവലിനായി വാത്തകളെ മാത്രമല്ല ദീപക് ഒരുക്കി നിർത്തുന്നത്. ഇവൻ സാക്ഷാൽ അമേരിക്കൻ ബുൾഡോഗ്. നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതിരൂപമാണ് ബുൾഡോഗുകൾ. നല്ല ഒരു ബുൾനായയെ സ്വന്തമാക്കിയാൽ അവർക്ക് അഭിമാനിക്കാം. കൂർത്ത ചെവികളും രൗദ്രം തുളുമ്പുന്ന കണ്ണുകളുമായി അവരങ്ങനെ നിന്നാൽ ഒരാളും ആ പരിസരത്തേക്ക് വരില്ല. കണ്ണുകളെ വലയം ചെയ്യുന്ന സ്വർണവർണ്ണമാണ് ബുൾഡോഗിൻ്റെ സൗന്ദര്യം. അവന് നല്ല ഒരു ഇണയെക്കൂടി ഒപ്പം കൂട്ടിയിരിക്കുന്നു. ഒപ്പമുള്ള നായ്ക്കൾക്കായി വിശാലമായ കൂടാരങ്ങൾ തീരത്തു തന്നെ ദീപക് പണിതു. ജി ഐ കമ്പികളാൽ അതിർത്തി ഭദ്രമാക്കി. വെയിലിൻ്റെ വീരനെ തടയാൻ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകൾ തന്നെ മേൽക്കൂരയാക്കി. പക്ഷിക്കൂടുകളിലേക്കാണ് ഞങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞത്. കുഞ്ഞൻ തത്തകളായ ബഡ്ജീസുകൾ ഇവിടെ വിരാജിക്കുന്നുണ്ട്. നന്നായി പാടുന്നവരാണ് ബഡ്ജീസുകൾ. ലവ് ബേഡ്സ് എന്ന് മലയാളികൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ബഡ്ജീസുകൾ മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെ. ഓസ്ട്രേലിയൻ ആദിവാസികളുടെ ആഹാരമായിരുന്നു ഈ കുഞ്ഞു തത്തകൾ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും മൂക്കത്ത് വിരൽ വെക്കുന്നവരുണ്ട്. കഴുത്തിൽ വളയങ്ങൾ വീഴുന്ന സ്പാങ്കിൾ ഇനത്തെയാണ് ദീപക് ഒപ്പം കൂട്ടിയിരിക്കുന്നത്. ബഡ്ജീസ് വിപണിയിൽ സ്പാങ്കിളുകൾക്ക് എന്നും ഉയർന്ന ഡിമാൻഡുണ്ട്. മോഹവിലയാണ് തത്തകൾക്ക്. കാണുന്നവരുടെ കണ്ണിലേക്ക് സൗന്ദര്യം നിറയ്ക്കുന്നവരാകണം അവർ. മോഹിക്കുന്നവരുടെ ആവശ്യമനുസരിച്ച് തത്തകളെ ഉണ്ടാക്കുവാൻ ജനിതക അറിവുകൾ കൂടി അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ബഡ്ജീസുകളിൽ ഒരു കൈക്കുമ്പോൾ മാത്രം തീറ്റ നിന്ന് ഇവർ സൃഷ്ടിക്കുന്ന വിമോഹനമായ ലോകത്തേക്ക് എത്തിപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ അനവധി. അവർക്ക് പൂവനും പിടയും ചേർന്ന ജോഡികളെ സൃഷ്ടിക്കുവാൻ
കോളനി കൂടുകൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. കോളനി കൂടുകളിൽ നിന്ന് നല്ല ഇണകളെ തിരഞ്ഞെടുത്ത് വേർപെടുത്തിയാണ് പ്രജനനം. എപ്പോഴും പ്രജനന സജ്ജമായിരിക്കാൻ അവർക്കായി മൺകലത്തിൻ്റെ കൂടുകളും ഒരുക്കിയിരിക്കുന്നു. നിയന്ത്രിത പ്രജനനം മാത്രമേ ദക്ഷിണയിലുള്ളൂ. ഒരു കൂട്ടിൽ ഒന്നിലധികം ബഡ്ജീസുകളെ ഇട്ട് കോളനി ബ്രീഡിംഗ് നടക്കില്ല എന്നർത്ഥം. നല്ല ഇണകളെ കണ്ടെത്തി നല്ല പുതുതലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. അഴകും ആരോഗ്യവും തൂവൽ ഭംഗിയും വർണ്ണവിന്യാസവുമൊക്കെ അതിൽ ഘടകങ്ങളാണ്. ഒക്കെയും തരാതരം പോലെ ചേർക്കുവാൻ ദീപക്കിന് ബിരുദേറെ. പക്ഷികളുടെ പർണശാലയെങ്കിലും നാടിൻ്റെ കരുത്തും കാന്തിയുമുള്ള ഓമനകളെ ദീപക് മറന്നില്ല. കരിങ്കോഴിയെ വിട്ടൊരു കളിയില്ല. നാടിൻ്റെ നന്മകളാണ് കരിങ്കോഴികൾ. വർഷത്തിൽ 20-30 മുട്ടയെ കിട്ടിയുള്ളെങ്കിലും വിരിഞ്ഞിറങ്ങിയാൽ അതിന് ആവശ്യക്കാരേറെയാണ്. ഇറച്ചി പോലും അടിമുടി കറുത്ത കരിങ്കോഴിയുടെ മാംസത്തിനും മുട്ടയ്ക്കുമൊക്കെ ഔഷധഗുണമുണ്ട് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. കരിങ്കോഴികൾക്ക് കൂട്ടായി പുള്ളിക്കോഴികളുണ്ട്. കരിമ്പുള്ളി പാവാടക്കാരികളാണ് ഇവർ. പ്രജനനകാലത്ത് തൂവൽ പൊഴിച്ചിടും. പിടയ്ക്ക് ചുറ്റുമുള്ള പൂവൻ്റെ നൃത്തം ഒന്ന് കാണേണ്ടത് തന്നെ. ഗിനിക്കോഴികൾക്കും ആവശ്യക്കാരേറെയുണ്ട്. അടയിരുന്ന് വിരിഞ്ഞിറങ്ങേണ്ട താമസം ചൂടപ്പം പോലെ എല്ലാം വിറ്റുതീരും. കരിങ്കോഴികൾക്കും ഗിനിക്കോഴികൾക്കുമൊക്കെ യഥേഷ്ടം തീറ്റ തിന്നുവാൻ ഹാങ്ങിങ് ഫീഡറുകളാണ് ദീപക് ഒരുക്കിയത്. നന്നായി തീറ്റയും വെള്ളവുമൊക്കെ കഴിച്ച് മേനിലാവണ്യം പുറത്തുകാട്ടി അവരങ്ങനെ നിൽക്കും. തടാകത്തിലേക്ക് കണ്ണു പായിച്ചു. വർണ്ണമത്സ്യങ്ങൾ അവിടെ നീന്തി തുടിക്കുന്നുണ്ട്. കോയിക്കാർപ്പാണ് ഇനം. ജപ്പാനിലെ യമകോഷി ഗ്രാമത്തിൽ പിറവികൊണ്ടവർ. ഇന്ന് ലോകമാകെ പ്രശസ്തരാണിവർ. തീറ്റയെറിഞ്ഞാൽ സ്ഫടികതുല്യമായ തടാകത്തിന് മുകളിലേക്ക് അവർ എത്തി നോക്കുവാനെത്തും. സ്വാഭാവിക കുളത്തിൽ നന്നായി പ്രജനനം നടത്തുന്നവരാണ് കോയിക്കാർപ്പുകൾ. 12 വ്യത്യസ്തമായ ഇനങ്ങൾ കോയിക്കാർപ്പിലുണ്ട്. ഒക്കെയും മേനിപ്പൊട്ടുകളുടെയും വർണ്ണങ്ങളുടെയും വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. തീരത്തുകൂടി നടന്ന് മറ്റൊരു തത്തലോകത്തെത്തി. ലോകോത്തര തത്തസുന്ദരിമാരുടെ തറവാടാണ് ദക്ഷിണ. ഇതാ നോക്കൂ, കൊനൂർ തത്തകളുടെ ഒരു കൂടാരം. ആൾക്കൂട്ടങ്ങളോടിണങ്ങിയ സുന്ദരി തത്തകളാണ് കൊനൂർ തത്തകൾ. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയുമൊക്കെയാണ് ഇവരുടെ സ്വദേശം. കുടുംബത്തിൽ ആരുമായും ഇണങ്ങുന്നതുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം വലിയൊരു ആരാധകവൃന്ദം കൊനൂർ തത്തകൾക്കുണ്ട്. എന്നാൽ അവഗണിച്ചാൽ ഇത്രയധികം ആക്രമണകാരി മറ്റൊരാളില്ല. ഓറഞ്ച് ബെല്ലിയഡ് കൊനൂർ തത്തകൾക്ക് സൗന്ദര്യമേറെയാണ്. നെഞ്ചിലെയും ചിറകിലെയും തലയിലെയുമൊക്കെ വർണ്ണവിന്യാസമനുസരിച്ച് വിവിധ ഇനം കൊനൂറുകളുണ്ട്. ഓറഞ്ച് ബെല്ലി കൂടാതെ യെല്ലോ ബെല്ലിയും വൈറ്റ് ഐഡുമൊക്കെ ദീപക്കിൻ്റെ കൂടാരത്തിലുണ്ട്. പാരക്കീറ്റുകളാണ് മറ്റൊരിനം. ചെറുതത്തകളാണ് പാരക്കീറ്റുകൾ. വലിയ തത്തകളിൽ നിന്ന് വിഭിന്നമായ സൗന്ദര്യവും ഭംഗിയും സ്വഭാവസിദ്ധികളുമാണ് പാരക്കീറ്റുകൾക്കുള്ളത്. നിയന്ത്രിത സാഹചര്യങ്ങളിൽ ചെറു കൂടുകളിൽ നന്നായി ഇണചേരും എന്നതാണ് പാരക്കീറ്റുകളുടെ പ്രത്യേകത. പാരക്കീറ്റുകളിൽ റോസല്ല പാരക്കീറ്റിനെ വെല്ലുവാൻ മറ്റൊരിനമില്ല. അവരിൽ ഏറ്റവും ജനപ്രിയമായതും റോസല്ല പാരക്കീറ്റ് തന്നെ. മുതുചിറകുകളിൽ വിവിധ വർണ്ണങ്ങളിൽ വിവിധ വൃത്തവലയങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് റോസല്ല പാരക്കീറ്റുകൾ. പ്രജനന സമയത്ത് ഇവർ നല്ല പാട്ടുകാരായി മാറും. നീന്തൽ പ്രിയരുമാണ് റോസല്ല തത്തകൾ. വാഴപ്പഴങ്ങളും പച്ചക്കറികളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഇവർ പൂർണ്ണ വെജിറ്റേറിയനാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പാരക്കീറ്റുകൾക്ക് കൂട്ടായി കൊക്കറ്റിൽ തത്തകളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് ദീപക്. കുലീനമായ പെരുമാറ്റവും സൗന്ദര്യവുമാണ് കൊക്കറ്റിൽ തത്തകളുടെ പ്രത്യേകത. ഓസ്ട്രേലിയൻ വർണ്ണത്തത്തകളായ കൊക്കറ്റീലുകളുടെ ഈണത്തിലുള്ള ചുളമടി പ്രസിദ്ധമാണ്. കവിൾമറുകുകൾ കൊക്കറ്റീലുകളുടെ പ്രത്യേകതയാണ്. വർണ്ണങ്ങളെയില്ലാത്ത ആൽബിനോ ഇതിൽ ഒരു ജനിതക വ്യതിയാനമാണ്. പൂർണ്ണമായും ശുഭ്രശോഭയും വെള്ളക്കിരീടവുമുള്ള ആൽബിനോ കൊക്കറ്റീലുകൾക്ക് മോഹവില ഏറെയാണ്. 3 പ്രായമെത്തുമ്പോൾ തന്നെ പൂവൻ്റെ ചൂളമടി തിരിച്ചറിയാം. ചില്ലറക്കാരല്ല കൊക്കറ്റീലുകൾ, ഒരു വ്യാഴവട്ടക്കാലം ജീവിക്കുന്നവരാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇണക്കി വളർത്തിയാൽ സൗമ്യരും സംസാരിക്കുന്നവരുമാക്കി ഇവരെ മാറ്റാം. പഴങ്ങളും ധാന്യങ്ങളുമൊക്കെ ചേർന്ന മിശ്രിത തീറ്റയാണ് ഏറെ ഇഷ്ടം. Thank you.
ഇതാ വരുന്നുണ്ട് കോക്കർ പാരറ്റ് എന്ന താരം. തത്തകളിലെ ഹരിത സുന്ദരിമാർ തന്നെ കോക്കർ പാരറ്റ്. ഗ്രീൻ മങ്ക് എന്ന വിശേഷണം കൂടി ഇവർക്കുണ്ട്. ഹരിത നിറത്തിൻ്റെ തീക്ഷ്ണഭംഗി കാണണമെങ്കിൽ കോക്കർ പാരറ്റിൻ്റെ മേനിയിലേക്ക് നോക്കിയാൽ മതി. വിവിധങ്ങളായ ചേഷ്ടകൾ കൊണ്ട് ആരെയും ആകർഷിക്കുന്നവരാണ് കോക്കർ പാരറ്റുകൾ. എനിക്കിതൊരു പാഷനായിരുന്നു. കൊച്ചിനെ മുതൽ പക്ഷികളെ വളർത്തുമായിരുന്നു. അപ്പോൾ ആ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ ബിസിനസ്സൊക്കെ ചെയ്തതിന് ശേഷം പക്ഷി വളർത്തലിലേക്കൊന്ന് ഇറങ്ങണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ നല്ലപോലെ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്, നമുക്ക് നല്ലൊരു റിലാക്സിങ് ഫീൽഡുമാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ തിരിഞ്ഞത്. മികച്ച ബ്രീഡുകളെ തിരഞ്ഞെടുക്കാൻ വളരെ ശ്രമകരമായിരുന്നു. പലതവണ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ഓരോ തവണയും നമ്മൾ പറ്റുന്ന അബദ്ധങ്ങൾ കറക്റ്റ് ചെയ്ത് വീണ്ടും അടുത്ത ഒരു ബേർഡിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കും. നല്ല ഒരു പെർട്ടിക്കുലർ ഇനം സെലക്ട് ചെയ്യുന്നതിനുപരി നല്ല ഒരു ക്വാളിറ്റിയുള്ള ബേർഡ്, നല്ല വെറൈറ്റി ഉള്ള ബേർഡ് ഇതിനെയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഇച്ചിരി അല്പം ശ്രമകരമായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് വളരെ ഒരു നല്ല സൗഹൃദ ബന്ധങ്ങളുണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങളുടെ ഒരു അസോസിയേഷനുണ്ട്, അതുവഴിയും വളരെയധികം ഹെൽപ്പുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്രയും നല്ലൊരു കളക്ഷൻ. നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും പൂർണ്ണമാണോന്നും എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം കുറച്ച് കളക്ഷൻ എടുക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. തത്തക്കൂടാരത്തിൽ നിന്ന് ഞങ്ങൾ പോയത് ഫെസൻറ്റുകളുടെ ലോകത്തേക്കാണ്. ഫെസൻറ്റുകൾ ഇന്ന് ലോകമാകെ കീർത്തി നേടിയ പക്ഷികളാണ്. മയിൽക്കോഴിയെന്ന് പ്രാദേശികമായി പറയുമെങ്കിലും പ്രതിഭ കൊണ്ട് വിലസുന്നവരാണ് ഫെസൻറ്റ് പക്ഷികൾ. സുനാമി, ഭൂമി ഉലുക്കം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുവാൻ ഭൗമശാസ്ത്രജ്ഞന്മാരെ സഹായിക്കുന്നവരത്രേ ഫെസൻറ്റ് പക്ഷികൾ. ഫെസൻറ്റ് പക്ഷികളുടെ തലയിൽ ഒരു മൈക്രോചിപ്പ് ഘടിപ്പിച്ച് കമ്പ്യൂട്ടർ സംവിധാനത്തോടെ ഭൂമിയിലെ പ്രതിഭാസങ്ങളെ തിരിച്ചറിയുവാൻ ഭൗമശാസ്ത്രജ്ഞന്മാർക്ക് ആകുന്നുണ്ട്. അനുപമമായ അഴകുകൊണ്ട് കീർത്തി നേടിയവരാണ് ഫെസൻറ്റുകൾ. പട്ടുചേല പോലെ നിറങ്ങൾ നൃത്തം വയ്ക്കുന്ന മേനി, പട്ടുചേല പോലെ നീളുന്ന വാലുകൾ, അഭൗമ സൗന്ദര്യത്തിൻ്റെ ദൃശ്യവിസ്മയം സൃഷ്ടിക്കുന്ന ഫെസൻറ്റ് പക്ഷികൾ ഇന്ന് അരുമകളുടെ ലോകം കീഴടക്കി കഴിഞ്ഞു. ഇതാ നോക്കൂ ലേഡി ആംഫിസ് ഫെസൻറ്റിനെ. മാരിവിൽ ഭംഗി നിറയ്ക്കുന്ന മിഴിവാർന്ന ഈ മേനി തന്നെ ഉദാഹരണം. ചൈനയിലെ ഇംഗ്ലീഷ് അംബാസിഡർ ആംഫിസ്റ്റ് തൻ്റെ ഭാര്യയുടെ പേര് ചേർത്താണ് ഇവരെ ആദരിച്ചത്. ലോഹപ്പച്ചയണിയുന്ന കഴുത്തും നീലച്ചിറകുകളും ശ്യാമരേഖകൾ കോറിയിട്ട നീളൻ വാലുമൊക്കെയാണ് ഇവരിലെ സൗന്ദര്യം. തൊപ്പിയിലെ ചുവപ്പൻ തൂവലുകളും വാൽ തുടക്കത്തിലെ ഓറഞ്ച് തൂവലുകളുമൊക്കെ ആ ഭംഗിക്ക് മാറ്റുകൂട്ടും. ഫെസൻറ്റുകളിൽ ഗോൾഡൻ ഫെസൻറ്റ് തന്നെ താരം. ഇറ്റലിയിലെ പ്രൊഫസർ ഗിഗിയാണ് ഇവർക്ക് ആ പേര് നൽകിയത്. പിറന്നത് ഇറ്റലിയിലെങ്കിലും ഇവർ ചൈനക്കാരുടെ ഓമനകളാണ്. യെല്ലോയും ഗോൾഡനും സാൽമണുമൊക്കെ ഇവരിലെ ജനിതക വ്യതിയാനങ്ങൾ. സ്വർണവർണവും ഓറഞ്ച് ചുവപ്പും ചെറിയ ചുവപ്പും തവിട്ടും ലോഹപ്പച്ചയുമൊക്കെ ഇഴചേർന്ന മേനിയാണ്. 2 വർഷം കൊണ്ട് 1 മീറ്ററോളം നീളുന്ന പട്ടുചേല പോലെയുള്ള വാലുകൾ ഗോൾഡൻ ഫെസൻറ്റിൻ്റെ പ്രത്യേകതയാണ്. കഴുകിക്കുതിർത്ത തിരയും ചീവീടും പുഴുക്കളുമൊക്കെ ഇവർ ആഹാരമാക്കും. ഒരു ശീലിൽ 10 മുതൽ 12 മുട്ടകൾ വരെ ഇടുന്നവരാണ് ഫെസൻറ്റുകൾ. 23 ദിവസം വരെ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കും. ഫെസൻറ്റിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരിനമുണ്ട്, സിൽവർ ഫെസൻറ്റ്. ചൈന, ബർമ, വിയറ്റ്നാം എന്നിവിടങ്ങളാണ് വിഹാര കേന്ദ്രങ്ങൾ. ചോരചുവപ്പൻ മുഖവർണം ആരുടെയും കണ്ണിലുടക്കും. കറുത്ത തൊപ്പിയും കറുത്ത അടിവേറും ഒഴിച്ചാൽ മേനിയാകെ വാലറ്റം വരെ നീളുന്ന വെള്ളിരേഖകളാണ്. വനങ്ങളിലും പർവ്വതനിരകളിലുമൊക്കെ കൂട്ടത്തോടെ കഴിയാൻ ഇഷ്ടപ്പെടുന്ന സിൽവർ ഫെസൻറ്റുകൾക്ക് നല്ല ഒരു സ്ഥാനം ദക്ഷിണയിൽ നൽകിയിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്ന ഒരാൾ ഏറ്റവും അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർക്കിത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ പറ്റുവാണെങ്കിൽ മാത്രമേ അവർ ഈ മേഖലയിലേക്ക് ഇറങ്ങാവൂ.
കാരണം പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് ഇതിലേക്ക് വരാതെ വളരെ ഒരു മനസ്സിരുത്തി ആലോചിച്ച് നമുക്ക് അതിനകത്ത് സമയം കണ്ടെത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ പ്രയോജനകരമായൊരു മേഖലയാണ്. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് അത് വളരെ എന്താ പറയുക, സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയും, വളരെ പതുക്കെ അത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻഡസ്ട്രി തന്നെയാണ് ഈ പക്ഷി വളർത്തൽ എന്ന് തന്നെ പറയാൻ പറ്റും. തത്തപ്രേമികളുടെ ആവേശവും ഹരവുമായ മക്കാത്തത്തകളെ ഒപ്പം കൂട്ടുവാൻ ദീപക് മറന്നില്ല. മോഹന സൗന്ദര്യം കൊണ്ട് ഹൃദയകാരികളാണ് മക്കാത്തത്തകൾ എന്ന് പ്രത്യേകം പറയേണ്ടി വരില്ല. പ്രകൃതിയുടെ കലാനൈപുണ്യം സർവ്വവൈഭവത്തോടും കൂടി സമന്വയിപ്പിച്ച മേനിയഴകാണ് ഇവർക്ക്. സദാ ചലനപ്രിയരായ ഇവരുടെ ശബ്ദകോലാഹലങ്ങൾ ചെവിതുളപ്പിക്കുന്നതാണ്. മക്കാത്തത്തകളിലെ ജനപ്രിയ താരങ്ങളാണ് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്ക. നന്നായി കളിക്കുകയും ഇണങ്ങുകയും ചെയ്യുന്ന ഇവർ സർക്കസുകാരുടെ ഓമനകളാണ്. മൂന്നാം വർഷം പ്രായപൂർത്തിയെത്തുന്ന ഇണകൾ ഒരു പ്രജനന സീസണിൽ 2 മുതൽ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. വടക്കൻ അർജന്റീന സ്വദേശികളായ ഇവർ ഇന്ന് കേരളത്തിലെ തത്തപ്രേമികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഒന്നും രണ്ടുമല്ല, 5 സംഖ്യകളിലാണ് മക്കാത്തത്തകളുടെ വില തുടങ്ങുക. തത്തകളിൽ ഏറെ ആയുസ്സുള്ള തത്തകളെ കൂടി ഒപ്പം കൂട്ടുവാൻ ദീപക് മറന്നില്ല. സാക്ഷാൽ കൊക്കറ്റു തത്തകൾ. തലയിൽ വർണ്ണച്ചാർത്തിൻ്റെ വിശരിപ്പൂവുകൾ ഉണ്ട് എന്നതാണ് കൊക്കറ്റു തത്തകളുടെ പ്രത്യേകത. കളിപ്പാട്ട കൈവണ്ടി വലിക്കുവാനും ഇന്ദ്രജാല വിദ്യകൾ ഒരുക്കുവാനുമൊക്കെ സർക്കസുകാർ ഉപയോഗിക്കുന്ന തത്തകൾ. 100 ആയുസ്സുള്ള തത്തകളാണ് കൊക്കറ്റു തത്തകൾ. കടുകട്ടി കൊക്കും ശുഭ്രശോഭയുള്ള മേനിയും കറുത്ത പളുങ്ക് കണ്ണുകളുമാണ് അഴക്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയ സ്വദേശിയാണിവർ. ഗ്രേറ്റർ സൾഫർ ക്രസ്റ്റഡ് കൊക്കറ്റു. തലയിൽ ഗന്ധകപ്പൂവിൻ്റെ നീളം നോക്കൂ. വാലുകളിലും ചിറകിൻ്റെ അടിയിലുമൊക്കെ നേർത്ത മഞ്ഞ ഛായ പടരുന്നതാണ് ആ മേനിയഴക്. മേനിയാകെ വെണ്മ പടരുമെങ്കിലും കണ്ണുകളും ചുണ്ടുകളുമൊക്കെ കടും ശ്യാമനിറം. പക്ഷികളുടെ പഠനശാലയിലേക്ക് ദീപക് എത്തിയിട്ട് 1.5 ആയിട്ടുള്ളൂ. മകൾ അഭിരാമിയും അച്ഛനൊപ്പം കൂടിയിട്ടുണ്ട്. വിമോഹനമായ വർണ്ണപക്ഷികളുടെ ലോകത്തിൽ നിന്നും അറിവുകൾ ഇനിയും നേടാനുണ്ട്. വലിയ മഹാസമുദ്രത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ മാത്രമേ കുടിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപാരമായ ആ അറിവിൻ്റെ മുന്നിൽ ശിരസ്സുകുനിച്ചുകൊണ്ട് ദീപക് പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ഇപ്പം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്, ഒരു പെറ്റ് ഷോപ്പ് റൂൾ 2018 എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു നിയമം വന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് പലർക്കും ആശങ്കകൾ ഒരുപാടുണ്ട്. കാരണം ഇത് നമ്മൾ പക്ഷി വളർത്തലിനെ കൺട്രോൾ ചെയ്യാനുള്ള, പക്ഷേ ശരിക്കും അത് ആ റൂൾ വായിച്ചു നോക്കിയാൽ തികച്ചും അങ്ങനെയല്ല. ഇത് പക്ഷി വളർത്തൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം തന്നെയാണ്, പക്ഷേ അതിന് അവർ കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് എപ്പോഴും നല്ലത് തന്നെയാണ്. കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് വളർത്തണം. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ മാനദണ്ഡങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരുന്നുമില്ല. അങ്ങനെ വരുന്നുണ്ടേ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻഡസ്ട്രിയായിട്ട് ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം തൊഴിൽ സാധ്യതകളുള്ള ഒരു സംഭവമാണ്. കണ്ണിലും മനസ്സിലുമൊക്കെ നിറവും കുളിരുമൊക്കെ ചാർത്തി വർണ്ണപക്ഷികൾ പറന്നുല്ലസിക്കുന്നു. പുതിയ ലോകം നമ്മളെ കാത്തിരിക്കുന്നത് വർണ്ണപക്ഷികളുടെ ഒരു യുഗത്തിലേക്കാണ്. ഉല്ലാസ നിർഭരമായ ഒരു ലോകം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ക്രിസ്മസ് നവോത്സരാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി അടുത്തയാഴ്ച വീണ്ടും.